നമസ്കാരം. ഒരു യാത്ര നടത്തിയതിന്റെ വിശേഷങ്ങളാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിൽ പല്ലനയാറിന്റെ സമീപമുള്ള കുമാരനാശാന്റെ സ്മൃതി മണ്ഡപത്തെ കുറിച്ച്. സിസ്നാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആധുനിക കവിത്രയത്തിലെ ആശയഗംഭീരൻ, മലയാള കവിതയ്ക്ക് പുത്തനുണർവ് നൽകിയ കവി മാത്രമല്ല കുമാരനാശാൻ. സാമൂഹിക ദുരവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമൂഹത്തിന്റെ യഥാർത്ഥ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച സാമൂഹിക നായകൻ കൂടിയായിരുന്നു കുമാരനാശാൻ. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച അദ്ദേഹം ജനിച്ചത് 1873 ഏപ്രിൽ 12 ചിറയൻ കീഴ് അഞ്ചുതങ്ങ് എന്ന സ്ഥലത്ത്. ചെറുപ്രായത്തിൽ തന്നെ എഴുത്തും കണക്കും വേഗത്തിൽ പഠിച്ച് 8 അദ്ദേഹം സംസ്കൃത പഠനവും ആരംഭിച്ചു. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് വിജ്ഞാന സന്ധായിനി എന്ന മണമ്പൂർ ഗോവിന്ദനാശാന്റെ പാഠശാലയിൽ ചേർന്നു. ഇവിടെ വെച്ചാണ് വള്ളി വിവാഹം, അമ്മാനപ്പാട്ട്, ഉഷ കല്യാണം തുടങ്ങിയ കൃതികളെല്ലാം രചിച്ചത്. സുബ്രഹ്മണ്യ ശതക സ്തോത്രമാണ് അദ്ദേഹത്തിന്റെ അച്ചടിക്കപ്പെട്ട ആദ്യ കൃതി എന്ന് പറയപ്പെടുന്നു. അതിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ ഒരു പ്രശംസാ പത്രവും ചേർത്തിരുന്നു. ശ്രീനാരായണ ഗുരുവുമായുള്ള കണ്ടുമുട്ടലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് പറയാം. ഗുരുദേവൻ തന്നെയാണ് കുമാരനാശാനെ ഉപരിപഠനത്തിനായി ബാംഗ്ലൂരിലേക്ക് അയച്ചത്. അവിടെ അതിനു ചുമതല ഏൽപ്പിച്ചത് ഡോക്ടർ പൽപൂവിനെയായിരുന്നു. തുടർന്ന് 25 മുതൽ 27 കൊൽക്കത്തയിൽ പഠനം നടത്താൻ കുമാരനാശാന് സാധിച്ചു. തിരിച്ച് അരുവിപ്പുറത്തേക്ക് എത്തിച്ചേർന്ന അദ്ദേഹം അവിടെ വെച്ചും ധാരാളം കൃതികൾ എഴുതി. പിന്നീട് 1903 ജൂൺ 4 SNDP യോഗം സ്ഥാപിതമായപ്പോൾ യോഗം സെക്രട്ടറി ആയത് കുമാരനാശാനായിരുന്നു. അദ്ദേഹമാണ് 1904 SNDPയുടെ മുഖപത്രമായ വിവേകോദയം ആരംഭിച്ചത്. നളിനി, ലീല, വീണപൂവ്, ദുരവസ്ഥ, ചണ്ടാല ഭിക്ഷുകി, പ്രരോദനം തുടങ്ങി ഒട്ടേറെ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. മലയാള കവിതാ ലോകത്ത് നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കുന്ന കാലത്താണ് 1924 ജനുവരി 16 വെളുപ്പിന് 3 പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൽ അദ്ദേഹം മൃതിയടഞ്ഞത്. ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ മോട്ടോർ സർവീസ് വക റെഡീമർ എന്നു പേരുള്ള ബോട്ട് മറിഞ്ഞായിരുന്നു അപകടം. പല്ലനവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തെ അവിടെ തന്നെ പല്ലനയാറിന്റെ തീരത്ത് തന്നെ കല്ലറ കെട്ടി അടക്കുകയാണ് ഉണ്ടായത്. ആ സ്മാരകമാണ് ഈ കാണുന്നത്. ഒരു ബോട്ടിന്റെ ആകൃതിയിലാണ് ഈ സ്മാരകം പണികഴിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കല്ലറയ്ക്ക് ചുറ്റും ഗ്രില്ല് വെച്ച് ഗ്ലാസ് ലാബുകൾ ഇട്ടിട്ടുണ്ട്. എയർ കണ്ടീഷൻഡ് ആണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കവിതകളാണ് ഈ ചുറ്റും ഇൻസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ചിന്താവിഷ്ടയായ സീതയെ കാണാം, നളിനി, ലീല, മദനനെ കാണാം, ചണ്ഡാല ഭിക്ഷുകിയെ കാണാം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളെ അതിമനോഹരമായി കൊത്തിവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സ്മാരകത്തിന് ചുറ്റുമായിട്ട് ഒരു നല്ല പൂന്തോട്ടം കൂടിയുണ്ട്. കല്ലുപാകിയ ഒരു നല്ല നടപ്പാതയും ഇവിടെ ഒരു സർവീസ് ബോട്ട് പോയിന്റുമുണ്ട്. ചുറ്റും ഒരു പാർക്ക് പോലെ തന്നെ അതിമനോഹരമാക്കി സംരക്ഷിച്ചിരിക്കുന്നു. തൊട്ടടുത്താണ് കുമാരനാശാൻ മെമ്മോറിയൽ UP സ്കൂൾ. അവരുടെ ജൂബിലിയോടനുബന്ധിച്ച് ഒരു പ്രതിമ സ്മാരകത്തിന് മുമ്പിലായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്മൃതി മണ്ഡപവും അനുബന്ധ സ്ഥാപനങ്ങളുമെല്ലാം സംസ്ഥാന സർക്കാരിന്റെ കുമാരനാശാൻ സ്മാരക ഭരണസമിതിയുടെ നിയന്ത്രണത്തിലാണ്. 2019 ജൂൺ 21 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഈ സ്മാരകം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. അധ്യക്ഷൻ ആ സമയത്തെ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഒരു ലൈബ്രറി, ഓഡിയോ വിഷ്വൽ സ്റ്റുഡിയോ, മനോഹരമായ പാർക്ക്, ഗവേഷണത്തിനനുബന്ധമായി ഉള്ള പ്രത്യേക സൗകര്യങ്ങൾ എല്ലാം ഒരുക്കണമെന്ന് ഈ പ്രോജക്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാർക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്മൃതി മണ്ഡപവുമാണ് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. മാറ്റുവിൻ ചട്ടങ്ങളെ എന്നുദ്ഘോഷിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച കുമാരനാശാന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ സ്മരണാഞ്ജലി.